ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ബജിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് വഴുതനങ്ങയാണ്. ഇതിനെ വഴുതനങ്ങ എന്നും ചിലർ കത്തിരിക്ക എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനമില്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് തിന്നാവണ്ട, ഏകദേശം ഇതുപോലെ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞാൽ പിരിയമുളകിൻ്റെ പൊടിയാണ്. ഇത് ചേർക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരുപാട് ലൂസായി പോകാത്ത രീതിയിലുള്ള ഒരു ബാറ്റർ, ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്റർ നമുക്കുണ്ടാക്കാം. ഞാനിവിടെ പൊടികളെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാവില്ല ബാറ്റർ. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക എടുത്തിട്ട് ഓരോന്ന് ഈ ബാറ്ററിൽ മുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചോട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരു കരിഞ്ഞു പോകരുത്, നന്നായിട്ട് മുരിച്ചെടുക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ മാറ്റാം. ഇതുപോലെ കംപ്ലീറ്റ് വഴുതനങ്ങി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ആരും കഴിച്ചു നോക്കാത്ത ഒരു സ്നാക്കായിരിക്കും. കത്തിരിക്ക ഉപയോഗിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യൽ സാധാരണ കുറവാണ്. ഇതിങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.